له بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلود، يا نعمة الله إني مفلس عاني، وليس لي عمل خلق العليم به سوى محبتك الحمما وإيماني. يا ربي للمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. سرادنيا صدقك പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സംസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ആത്മീയമായ ലക്ഷ്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ള ഒരു സദസ്സിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. കലയും സാഹിത്യവും സർഗശേഷികളും യോഗ്യതകളും നടത്തിവരുന്ന സാഹിത്യോത്സവ പരിപാടികളുടെ ജില്ലാതലത്തിലുള്ള ഒരു വേദിയുടെ ആമുഖമായിട്ടാണ് ഇങ്ങനെ ഒരു ആത്മീയ വിചാര സദസ് ഒരുക്കിയിട്ടുള്ളത്. ആധികാരികമായ ഇതിന്റെ ഉദ്ഘാടന കർമ്മം ആദരണീയരായ സമസ്ത കേന്ദ്ര മുഷാവറയിലെ ഉന്നത നേതൃത്വം, മുന്നേറ്റ ഉസ്താദവരുടെ തൗഫീഖ് നമുക്ക് നിർവഹിച്ചു തന്നു. നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന മുഴുവൻ അജണ്ടകളുടെയും അടിസ്ഥാനം വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആത്മീയമായ വളർച്ചയും സമൂഹത്തിന്റെ പുരോഗമനപരമായ നിർമ്മാണവുമാണ്. കലയും സാഹിത്യവും സർഗവികാരങ്ങളും അതിന്റെ പരിപോഷണവും ഇസ്ലാം ഉത്സാഹത്തോടെ നമ്മെ പഠിപ്പിക്കുകയും
നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അനുവദിക്കപ്പെട്ടതിന്റെ അതിർത്തികൾ കൃത്യമായി നമുക്ക് വരച്ചു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ വികാരങ്ങളെയും വികാരങ്ങളെയും വ്യവഹാര മേഖലകളിലും ആസ്വാദന മനസ്സിനെയും എല്ലാം സർവാധികാരിയായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം ഉൾക്കൊള്ളുകയും നിയമാനുസൃതമായി സമീപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പക്കലുള്ള ഇസ്ലാം കരയാനും ചലിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും സംഗമിക്കാനും സർഗസാഹിത്യ വൈഭവങ്ങളെ മൂർച്ചകൂട്ടാനും ഒക്കെ അവസരമുള്ള മതമാണ്. പ്രപഞ്ചാധിപനായ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, പവിത്രമായ ഖുർആൻ, ലോകോത്തരമായ സാഹിത്യ വീക്ഷണങ്ങളെ അവതരിപ്പിക്കുകയും കാൽപ്പനിക ലോകത്തിന് അനുവദിക്കപ്പെട്ട സേവനങ്ങളെ പഠിപ്പിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിലേക്കുള്ള ഒരു അവതരണത്തിന്റെ ഗാഢമില്ലാത്തതോടെ വിശദമായി ചർച്ച ചെയ്യുന്നില്ല. എല്ലാ സംഗമങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അല്ലാഹുവിനെ അറിയുകയും സമ്മതങ്ങളെ അറിഞ്ഞ് അനുധാവനം ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെടുത്തുകയുമാണ്. ഈ വിധത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അടിസ്ഥാന വിചാരങ്ങളെ